ഹേ മച്ചമ്മരെ, നമ്മളന്ന് ഒരു തമിഴ് മൂവിയുടെ എൻ്റെ ഒരു ഒപ്പീനിയൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ധനുഷിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ട് തിരുച്ചിട്ടാമ്പലം. ആ ഒരു പേര് പറയാൻ തന്നെ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും നമുക്ക്. നൈസ് മൂവി എന്ന് തന്നെ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും. ഒരു ഫാമിലി ഓറിയൻ്റൽ മൂവി. ഇപ്പം നമ്മൾ അടുത്ത് കണ്ടതിൽ വെച്ചിട്ട് വളരെ സൈലൻ്റായി അത്യാവശ്യം ഇമോഷനും അത്യാവശ്യം കോമഡിയൊക്കെ ആയിട്ടുള്ള ഒരു ഫാമിലി ഓറിയൻ്റൽ മൂവി തന്നെയാണ് ധനുഷിൻ്റെ ഏറ്റവും പുതിയ മൂവിയുള്ളത്. തീർച്ചയായിട്ടും ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ്. പിന്നെ നമ്മൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോരുത്തരുടെ ആക്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ധനുഷ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രമായിട്ടുള്ള പഴം വളരെ എന്താ പറയുക, തന്മയത്തോടെ എങ്ങനെയാണെന്ന് പറയാന്ന് പറയാൻ പറ്റില്ല, വളരെ നൈസായിട്ട് ആ ഒരു ക്യാരക്ടർ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയാം. പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ടതാണ് ഭാരതിരാജ് സാറ്. അവരുടെ അഭിനയമൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിച്ച് കുറച്ച് ഓവറാക്കി കളയും അല്ലെങ്കിൽ സ്ലോ ആക്കി സംസാരിച്ചു എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ആ ഒരു കെമിസ്ട്രി, അതായത് ധനുഷിൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന പ്രകാശ് രാജ്, അഭിനയം പറയേണ്ട ആവശ്യമില്ല, വളരെ അടിപൊളിയായിട്ടുള്ള ഒരു അഭിനയം തന്നെയാണ്. അപ്പോൾ ഇവർ മൂന്ന് പേരും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ ഉണ്ട്. ഇപ്പോൾ ഭാരതിരാജ്, പ്രകാശ് രാജ്, ധനുഷ് തമ്മിലുള്ള ആ ഒരു വീടിനകത്ത്, അതായത് അച്ഛൻ ധനുഷിൻ്റെ അച്ഛനായിട്ടാണ് പ്രകാശ് രാജ് അഭിനയിക്കുന്നത്, അതുപോലെ തന്നെ പ്രകാശ് രാജിൻ്റെ അച്ഛനായിട്ടാണ് ഭാരതിരാജ. അപ്പോൾ ഇവർ മൂന്ന് പേരും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ ഒക്കെ വളരെ, ആ ഒരു കെമിസ്ട്രി വളരെ അടിപൊളിയായിട്ട് തന്നെ ആ ഒരു കെമിസ്ട്രി വർക്കായിട്ടാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഓവറാക്കാതെ തന്നെ ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു അഭിനയം തന്നെയാണ് അവർ മൂന്ന് പേരുള്ള ആ ഒരു കെമിസ്ട്രി പക്കായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നായികയായിട്ട് നമ്മൾ എടുത്ത് പറയാൻ പക്ഷേ മൂന്ന് ആൾക്കാരും ഇതിലുണ്ട്. അതിൽ മറ്റ് രണ്ടാൾക്കാർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഇപ്പോൾ റാഷികാനക്കായാലും പ്രിയാർക്കായാലും വലിയ ഒരു ക്യാരക്ടർ റോളൊന്നുമില്ല. അവരൊക്കെ വന്ന് ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ പോകുന്നെന്ന് പറയാൻ പറ്റുള്ളൂ. എടുത്ത് പറയേണ്ട ഒരാൾ നിത്യാമേനോൻ്റെ ക്യാരക്ടറാണ്. ആദ്യം മുതൽ അവസാനം വരെ ധനുഷിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ. നമ്മൾ ഈ ട്രെയിലർ കണ്ട സമയത്ത് ഞാനൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇവർക്കൊരു സൂട്ടാവോ ഇതൊക്കെ ചെയ്ത ശരിയാവോ എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ഒരു സിനിമ കണ്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ റോള് ചെയ്യാൻ നിത്യാമേനോൻ്റെ അല്ലാതെ വേറെ ആരാ ഇപ്പം അവിടെ ഒന്ന് ശരിയാവാ എന്ന് നമ്മൾ വിചാരിക്കും. അത്രയും അടിപൊളിയായിട്ടാണ് നിത്യാമേനോൻ ആ ഒരു റോള്, അതായത് നമുക്ക് അഭിനയിക്കുന്നതിന് ഹൈറ്റ് പ്രശ്നമില്ല, തടി പ്രശ്നമില്ല, അല്ലെങ്കിൽ അതൊന്നും പ്രശ്നമില്ല. എന്താ പറയുക, തനിക്ക് കിട്ടിയ ആ ഒരു കഥാപാത്രം വളരെ തന്മയത്തോടു കൂടിയിട്ട് വളരെ എന്താ പറയുക, അടിപൊളിയായിട്ട് തന്നെ നിത്യാമേനോൻ ആ ഒരു ക്യാരക്ടർ അഭിനയിച്ചെടുത്തിട്ടുണ്ട്. കാരണം നിത്യാമേനോൻ ഇപ്പം അടുത്ത് ചെയ്തിട്ടുള്ള ഏതൊരു സിനിമ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിൽ നിന്നൊക്കെ ഈ ഒരു ക്യാരക്ടർ ഒരു പടി മുമ്പിൽ തന്നെ നിൽക്കും. പിന്നെ മ്യൂസിക്കിനെ കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. തൈക്കളവി പറഞ്ഞ സോങ്സ് ഇപ്പം തന്നെ അവിടെ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ സോങ്സ് ഒന്നും വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സോങ്സുകളാണ്. തൈക്കളവി സോങ്സ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നമുക്കൊരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു സോങ്സ് തന്നെയാണ് അതൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ നമുക്കിതിലൊരു, ഞാൻ പറഞ്ഞതൊരു ഫാമിലി ഓറിയൻ്റൽ മൂവിയാണ്. ഫൈറ്റ് കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല ചേട്ടാ, വില്ലൻ എന്ന് പറയാൻ പ്രത്യേകിച്ചൊരു വില്ലൻ കഥാപാത്രങ്ങളൊന്നും ഇല്ല. പക്ഷേ ഉള്ള ഈ ഒരു പടം അത് ഉള്ള കുറച്ചൊരു കഥാപാത്രങ്ങളെ വെച്ചിട്ട് വളരെ നൈസായിട്ട് എടുത്തിട്ടുള്ളൊരു മൂവി. നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാം ധനുഷ് വിജയിച്ചു എന്നുള്ളത്. കാരണം ഓരോ തലത്തിലും ആ ഒരു അഭിനയം ഉണ്ടല്ലോ, വളരെ ഒരു ഒരു നോർമൽ മനുഷ്യൻ്റെ ആ ഒരു നോർമൽ രീതിയിലുള്ള ഒരു അഭിനയം വളരെ അടിപൊളിയായിട്ട് തന്നെയാണ് ധനുഷ് തൻ്റെ ക്യാരക്ടർ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട്, നിങ്ങൾക്ക് ഒറ്റയ്ക്കല്ല ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ് ഈ തിരുച്ചിട്ടമ്പലം എന്നുള്ളത്. ആ കൊടുത്ത കാശ് തിയേറ്ററിൽ നിങ്ങൾ കാശ് കൊടുക്കുന്നുണ്ട്, ആ കാശ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുതലാവും. അപ്പോൾ എന്തായാലും ഇനിയൊരു സിനിമയുടെ അല്ലെങ്കിൽ ഒരു മൂവീൻ്റെ എൻ്റെ ഒപ്പീനിയൻ ആയിട്ട് നമുക്ക് വരാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണട്ടാം, എന്തായാലും നിങ്ങൾക്ക് കാശ് നഷ്ടമാവില്ല. താങ്ക് യു.